നാരങ്ങയുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ നാരങ്ങ എന്ന് പറയാവുന്ന ഒരു ഫ്രൂട്ടാണ് കമ്പിളി നാരങ്ങ അഥവാ ബബ്ലൂസ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണിത്. പല സ്ഥലങ്ങളിലും പല പേരിലായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. മാതോളി നാരങ്ങ, അല്ലി നാരങ്ങ എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണിത്. പല വീടുകളിലും മരം നിറയെ ഈ നാരകം കായ്ച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എങ്കിൽ പോലും പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടായിരിക്കാം ഇത് അധിക പേരും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഒരുപാട് വിറ്റാമിനുകൾ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ട് തന്നെയാണിത്. 5 തരം വൈറ്റമിൻസുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിട്രിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലാണ് ഈ ഒരു ഫ്രൂട്ടിൽ. അതുപോലെ തന്നെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഒരുപാട് നല്ലതാണ് ഈ ഒരു ഫ്രൂട്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് കുറച്ച് പുളിപ്പും പിന്നെ അതുപോലെ തന്നെ മധുരവും കലർന്നിട്ടുള്ളൊരു രുചിയാണ്. ഈ ഒരു പഴത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സിട്രസ് മാക്സിമ എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ്. എന്നാൽ കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും ഇതിന് വളരെ അനുയോജ്യമാണ്. പ്രത്യേക പരിചരണം ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ നല്ലതുപോലെ ഇത് കായ്ക്കുന്നതാണ്. ഇതിൻ്റെ വിത്തുകൾ മുളപ്പിച്ചെടുത്തിട്ടാണ് ഇതിൽ നിന്നും പ്രധാനമായിട്ടും ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് വഴിയും ബഡ്ഡിംഗ് വഴിയും ഇതിൻ്റെ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ പാകമായ ഫ്രൂട്ടിൽ നിന്നും കിട്ടുന്ന നല്ല മൂത്ത കുരുകൾ പാകി നമുക്കിതിൽ നിന്നും പുതിയ വിത്തുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എയർ ലെയറിംഗ് രീതിയിലും നമുക്കിതിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ എയർ ലെയറിംഗ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ അതുപോലെ വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കുന്ന തൈകൾ കായ്ക്കണമെങ്കിൽ ഏകദേശം 8 മുതൽ 10 വർഷം വരെ എടുക്കും. അപ്പോൾ കായ്ച്ചു തുടങ്ങിയാൽ ഇതിൽ ധാരാളം ഫ്രൂട്ടുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ മരത്തിന് മൂപ്പത്തതിനനുസരിച്ച് ഇതിൽ നിന്നും ഒരുപാട് കായ്കൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ തുടക്കത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഒരു 8-10 വർഷം കഴിഞ്ഞാൽ ഇതിൽ നല്ലതുപോലെ കമ്പിളി നാരകം കായ്ക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പല നാട്ടിൻപുറങ്ങളിലും ഇപ്പോഴും ഇത് പനിക്കും ജലദോഷത്തിനുമുള്ള നല്ലൊരു മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു പ്രതിവിധിയായിട്ട് ഈ ഒരു ഫ്രൂട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ പനിയൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ശരീരവേദന മാറ്റുന്നതിനും പിന്നെ അതുപോലെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു കഴിവും ഈ ഒരു ഫ്രൂട്ടിനുണ്ട്. പിന്നെ അതുപോലെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും മലബന്ധം ഒഴിവാക്കാനും നമുക്ക് കമ്പിളി നാരങ്ങ ഉപയോഗിക്കാവുന്നതാണ്. ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിനുകളും അടങ്ങിയിട്ടുള്ള കമ്പിളി നാരങ്ങ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും വളരെ നല്ലതാണ്. പടർന്ന് പന്തലിച്ച് വളരുന്ന ഒരു പ്രകൃതമാണ് ഈ ഒരു മരത്തിനുള്ളത്. അപ്പോൾ സ്ഥല സൗകര്യമുള്ളവർക്കൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് കമ്പിളി നാരകം. പിന്നെ അതുപോലെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ കൃഷിരീതി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവ കൃഷി ചെയ്യുന്നതിന് ഇടവിളയായിട്ട് നമുക്കിത് കൃഷി ചെയ്യാവുന്നതാണ്. പ്രത്യേക ഒരു പരിചരണം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നല്ലതുപോലെ ഇത് വളരും. എങ്കിൽ പോലും നമുക്ക് ഇതിന് കുറച്ചൊക്കെ ജൈവവളങ്ങൾ നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ചാണകം, കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവവളങ്ങളൊക്കെ നമുക്കിതിന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ NPK മിശ്രിതം പോലുള്ള രാസവളങ്ങളും നൽകാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വളങ്ങളൊക്കെ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ വേനൽക്കാലത്തൊക്കെ കുറച്ചൊക്കെ ഒന്ന് നനയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ മരം നിറയെ ഇതിൽ നാരകം കായ്ക്കുന്നതാണ്. ഈ ഒരു ഫ്രൂട്ടിൻ്റെ പുറം ഭാഗത്തെ ആവരണം ചെയ്തിട്ടുള്ള പച്ചത്തോട് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ചുമന്ന നിറത്തിലോ അല്ലെങ്കിൽ വെള്ള നിറത്തിലോ ഉള്ള അല്ലികൾ നമുക്ക് കാണാൻ കഴിയും. തോടിൻ്റെ ഉൾഭാഗം വെള്ള നിറത്തിലുള്ള സ്പോഞ്ച് പോലെയാണ് കാണപ്പെടുന്നത്. ഏകദേശം 30 വലിയൊരു ഫ്രൂട്ട് 4 മുതൽ 5 കിലോ വരെ തൂക്കം വരുന്നതാണ്. അതുപോലെ വൈറ്റമിൻ സിയുടെ കണ്ടൻറ്റും ഇതിൽ കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഒരുപാട് വൈറ്റമിൻസുകളും അടങ്ങിയിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും നട്ടുപിടിപ്പിച്ചിരിക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഈ ഒരു നാരങ്ങ ഉപയോഗിച്ചിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ നല്ല മൂത്ത പഴത്തിൽ നിന്നും നമുക്കിതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ജെല്ലി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ മധുര പലഹാരങ്ങളൊക്കെ ഇത് ഈ ഒരു നാരങ്ങ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒരു തൈകൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കമ്പിളി നാരങ്ങയെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.